ആ അതെ അതെ ആ ഇല്ലില്ല കുഴപ്പമില്ല പറഞ്ഞോളൂ. ആ ആ ആ ആ ശരി ആ ഓ വളരെ സന്തോഷം. ആ ഇല്ല ഞാൻ ഞാനേ ഇവിടെ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് തിരിച്ചു വിളിക്കാം, വൈകുന്നേരത്തേക്ക് വിളിക്കാം. ആ തീർച്ചയായിട്ടും. ഓ ശരി ശരി, താങ്ക് യു, ബൈ. ശരി ഇടി അമ്മണി അമ്മണി നീ വന്നേ? അതെ വരുന്നേ. വേ വാ. അതെ വരുവാ. എന്താ നീ അവിടെ ഇരുന്ന ഒരു കാര്യം പറയട്ടെ? ഇന്നലെ സന്തോഷത്തിലാണല്ലോ. പിന്നല്ലാണ്ട് ഇടി ആ വടശ്ശേരിക്കാരക്കാരെ വിളിച്ചിരുന്നു. ഏത് വടശ്ശേരിക്കാരക്കാര്? അരവിന്ദ് അന്ന് പെണ്ണ് കാണാൻ പോയില്ലേ, അവര് അവർക്ക് ഇതിന് സമ്മതമാണെന്ന്. അന്ന് നമ്മുടെ ജിമ്മൻ അരവിന്ദന്റെ കൂടെ പോയ ആ വടശ്ശേരിക്കാരക്കാര്? അത് തന്നെ. അതിപ്പോ അവർ അന്നേ പറഞ്ഞാലേ അവർക്ക് ജിമ്മനെ ഇഷ്ടം, അതുകൊണ്ടല്ലേ നമ്മൾ ഈ കല്യാണം വേണ്ടെന്ന് വെച്ചത്. അതങ്ങനെ ശരിയാവും, അവരങ്ങനെ സൂചിപ്പിച്ചില്ലല്ലോ. ജിമ്മനെങ്കിൽ ജിമ്മൻ, അവനായിരിക്കും ഇപ്പൊ കല്യാണ യോഗം വന്നേക്കുന്നേ. ഒരു കുടുംബത്തൊരു പെണ്ണ് വന്ന് കയറുമല്ലോ, അങ്ങനെയെങ്കിലും 10 മനുഷ്യരുടെ മുഖത്തെനിക്ക് നോക്കാലോ. അതങ്ങനെ ശരിയാവും. മൂത്തവൻ എങ്ങനെ കല്യാണം കഴിക്കാൻ നിൽക്കുമ്പോ ഇളയവൻ എങ്ങനെ കല്യാണം നടത്തണം? അതിരിക്കട്ടെ, നിങ്ങൾ ഈ കാര്യം ആരോടെങ്കിലും ഒന്ന് പറഞ്ഞോ. ഏയ് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അതെ, അതായാലും നന്നായി. ഇനി ജിമ്മനോട് ഇത് പോയി പറഞ്ഞ് ഇനിയിപ്പോൾ അവൻ സ്വപ്നം കണ്ടു നടന്ന് അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ തഞ്ചത്തിന് നമ്മുടെ അരവിന്ദനോട് സൂചിപ്പിക്കേ. അത് വേണോ? അത് വേണം. എന്തേ മോ മരുന്ന് കുപ്പി കൊണ്ട് കളിച്ചോണ്ടിരിക്ക? ഏയ് സമയം കൊണ്ടേ വാച്ചാ നെഞ്ചിട്ട് പോകാവാ. അതല്ലടാ ഞങ്ങളൊരു കാര്യം പറയാൻ വേണ്ടി വന്നോ. എന്താ ചാ? എടാ ആ വടശ്ശേരിക്കരക്കാരെ വിളിച്ചിരുന്നു. ആരാ? ചീത്തോറെ വിളിച്ചോണോ? അതെന്താടാ? അല്ല ഞാൻ മരുന്ന് കൊടുത്തുവിട്ട് ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇടയിലാണ്, എന്റെ നമ്പറൊന്നും കൊടുക്കല്ലേ. അതല്ലടാ നീ അന്ന് പോയി പെണ്ണ് കണ്ടില്ലേ വടശ്ശേരിക്കരക്കാര്, അവർക്ക് ഈ കല്യാണത്തിന് സമ്മതമാണ്. അതെല്ലേ, അല്ലെങ്കിലും ഞാൻ പെണ്ണണ്ട് ഇറങ്ങിയപ്പോഴേ ആ പെൺകുട്ടി എന്നെ ഒന്ന് നോക്കിയായിരുന്നു, അപ്പോഴേ എനിക്ക് തോന്നി ഇത് നടക്കുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ അവന് സന്തോഷമായിരിക്കുന്നു. പിന്നെ സന്തോഷിക്കാതെ കല്യാണം നടക്കാൻ പോകല്ലമ്മാ. എടാ ജിമ്മനല്ല നിന്റെ കൂടെ പെണ്ണ് കാണാൻ വന്ന്? അതെ, അല്ലെങ്കിൽ അവന് ഭയങ്കര ഐശ്വര്യ. അതല്ല ഞാൻ അവരെ തന്നെ കൂടെ കൊണ്ടു പോണത്, ഞാനിങ്ങനെ പുറത്ത് കാണിക്കണം എന്നുള്ളൂ. അവനെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് ജിമ്മിനാണ് ഇഷ്ടപ്പെട്ടത്. അതെന്തായാലും നന്നായി. നിങ്ങൾ എന്നെ അപമാനിക്കാൻ വേണ്ടി വന്നിരിക്കണം അവിടെ? ഇതാണ് എനിക്ക് സന്തോഷമായിരിക്കും പറഞ്ഞത്. അവനെ അവനെ ഞാൻ അന്നേ പറഞ്ഞതാണ് കൂടെ കൊണ്ട് പോണ്ടെന്ന്. അല്ലെങ്കിൽ പണി കൊണ്ടില്ലാത്ത അവനെ എങ്ങനെ ഇഷ്ടപ്പെട്ട്? എടാ നീ ഒന്ന് കേക്ക്, കാര്യമൊക്കെ ശരി. നീ പോയി കണ്ട പെണ്ണ് തന്നെയാ. എടാ അവർക്ക് ജിമ്മനെയാണ് ഇഷ്ടപ്പെട്ടത്. ജിമ്മനെങ്കിൽ ജിമ്മൻ, ഈ വീട്ടിലൊരു പെണ്ണ് വന്ന് കയറി കണ്ടാ മതി. ഞാനും അച്ഛനും അങ്ങ് തീരുമാനിച്ചു. ഇല്ല ഏട്ടാ, അതുകൊണ്ട് എന്റെ മോൻ അങ്ങ് സമ്മതിക്കണം. ഓഹോ, നിങ്ങൾ ഓൾറെഡി അത് തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്നിട്ടാണ് എന്റെ മോനെ കുട്ടാ ചട്ടി നോക്കി വിളിച്ചോണ്ടിരിക്കണത്. കുറച്ചേരം കാത്തിരിക്കാൻ പറ. എന്നെ നാണം കെടുത്താൻ തന്നെയാണോ നിങ്ങളുടെ ഉദ്ദേശം? എടാ അല്ലേലും അന്ന പപ്പനാമക്കണ്ണി പറഞ്ഞതാടാ. എന്ത് ഞാൻ നാണം കെടുന്നാ? അല്ലേടാ നിന്റെ കല്യാണം രണ്ടാമത് നടക്കുള്ളന്ന്. അവനാരവൻ അവനോട് ഉണ്ടാവും. മോനെ നീ എന്താ ചേട്ടായി? ചേട്ടനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്ക്. ഈ വീട്ടിൽ ആദ്യം അമ്മ പ്രസവിച്ചത് ആരാ? ചേട്ടനെ. ആദ്യം പേരിട്ടത് ആർക്കാ? ചേട്ടന്. ആദ്യം പാല് കുടിച്ചതും ആദ്യം ചോറുന്നതൊക്കെ ആരാ? എന്ത് ചോദിക്കാനാ, ചേട്ടന് തന്നെ ആണല്ലോ. അപ്പൊ ഈ വീട്ടിലൊരു കാര്യം ആദ്യം ചെയ്യേണ്ടത് ആരാ? എന്തോ ഒരു കുരുക്കുണ്ടല്ലോ. കുരുക്ക് നിനക്കല്ല എനിക്കാ. ആ കുരുക്ക് എന്റെ കഴുത്തിലിട്ട് മുറുക്കരുതെന്ന് പറയാനാ ഞാൻ വന്നത്. മനസ്സിലാകുന്ന ഭാഷ പറ എന്ത് വൈ രാവിലെ വന്ന് വിചിമ്പയും പറയുന്നത്? ആ വടശ്ശേരിക്കരക്കാരെ വിളിച്ചണ്ടേ, കല്യാണത്തിന് പെണ്ണിനെ സമ്മതം അവർക്കും സമ്മതം. നല്ല കാര്യമല്ലേ, നടന്നു പോട്ടെ. പക്ഷെ അവർക്ക് ഇഷ്ടപ്പെട്ടത് നിന്നെയാ. അയ്യോ അയ്യോ വായ പൊളിക്കല്ലേ, നീ പൊളിക്കാറാവുമ്പോ ഞാൻ പറയാ. ഈ വീട്ടിൽ ആദ്യം ജനിച്ചതാരാ? നീ. ആദ്യം പാല് കുടിച്ചാരാ? നീ. ആദ്യം സ്കൂളിൽ ചേർത്തതും ചോറ് തന്നു ആർക്കാ? നിനക്ക്. അപ്പൊ ഈ കാര്യമെങ്കിലും എനിക്ക് ആദ്യം നടക്കട്ടെ. അപ്പൊ നീ പിന്മാറാനായിട്ട് ഉദ്ദേശിക്കണില്ല? ഒട്ടുമില്ല. ആ കുഴപ്പമില്ല, അമ്മയച്ഛനും ജാതകമായിട്ട് പോയിട്ടുണ്ട്, അവരത് വായിക്കട്ടെ. നടക്കും നടക്കും, ഒന്ന് പോവാടൊക്കെ. ഇനിയിപ്പോ രണ്ടാമത്തന്നെ നടക്കാതെ മൂന്നാമത്തന്നെ നടക്കരുതെന്നും ഇനിയിപ്പോ ഒന്നാമത്തവന്റെ നടന്നില്ലെങ്കിൽ ഈ കുടുംബത്തിന് ഒന്നും പറ്റിത്തരാന്നും ഞാൻ പ്രത്യേകം എഴുതി ഒപ്പിട്ട് വെച്ചിട്ടുണ്ട്. നീ പോടേ.
എന്താ നടക്കണില്ല, നിന്നെ നടക്കൂലടാ. Rega rega maga